വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ജീവിതത്തിന്റെ കുറേയധികം വർഷങ്ങൾ വേദന നിറഞ്ഞ ത്രങ്ങളുടേതാക്കിയ അനാരോഗ്യത്തിൽ നിന്നും മോചിതനാകുന്നതിന്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ആനന്ദ് നാരായണൻ വേദനയെ ഭയക്കാതെ അഭിനയത്തിൽ തന്റെ ലക്ഷ്യങ്ങളിലേക്ക് പറന്നുയരുവാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികളുടെ പ്രിയ മിനി സ്ക്രീൻ താരം എന്ന പരമ്പരയിലെ അനുരുദ്ധ് എന്നു സ്വന്തം ജാനയിലെ നകുലൻ എന്നീ കഥാപാത്രങ്ങളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ ആനന്ദ് ഡിസ്കലെ ശസ്ത്രക്രിയക്കു ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ് ഡിസംബർ മൂന്നാം തീയതിയാണ് ആശുപത്രി വിട്ടത് തന്റെ ആരോഗ്യ വിഷമതകളും ചികിത്സയുടെ വിശാംശങ്ങളുമൊക്കെ താരം സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ താൻ ഇത്രക്കാനം താണ്ടിയ വേദനയുടെ കാലത്തെക്കുറിച്ച് താരം വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി പ്രേക്ഷകരുടെ സ്നേഹം മനസ്സിലാക്കുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണ് ഒട്ടും വയ്യാതായ അവസ്ഥയിലാണ് ഞാൻ സ്റ്റാർ മ്യൂസിക്കിൽ പങ്കെടുത്തത് അതിലൊരു ഡാൻസ് വീക്കൻസ് ചെയ്തപ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞു മുൻപ് വേദന വരുമ്പോൾ പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുകയായിരുന്നു പതിവ് അടുത്ത കാലത്തായി നടുവിന്റെ വേദന കൈകളിലേക്കും പിൻഭാഗത്തേക്കും കാലുകളിലേക്കുമൊക്കെ വ്യാപിക്കാൻ തുടങ്ങി കാലുകളിൽ പെരുപ്പും മരുവിപ്പുമായി നില തൂന്നാൻ പറ്റില്ലെന്നായി അഭിനയത്തെയും അത് വളരെയധികം ബാധിച്ചു ഒരു മിനിറ്റ് പോലും തികച്ചുനിന്ന് അഭിനയിക്കാനാകില്ല എന്ന സ്ഥിതിയായി ഇത്രയും ആയപ്പോഴാണ് ഗുരുതരമാണെന്ന് മനസ്സിലാക്കി ആശുപത്രിയിൽ അഡ്മിറ്റായത് എം ആർ എ ചെയ്തപ്പോൾ എനിക്ക് പ്രശ്നമുണ്ടായിരുന്ന രണ്ട് ഡിസ്കുകളും വീർത്ത് നട്ടെല്ലിൽ മുട്ടി അമർന്ന അവസ്ഥയിലായി ഇതേ തുടർന്ന് കാലുകളിലേക്കുള്ള ഞരമ്പ് ആവുകയും രക്തയോട്ടം തടസ്സപ്പെടുകയും ചെയ്തു എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചപ്പോഴാണ് സാഹചര്യം അത്രയ്ക്ക് ഗുരുതരമാണെന്ന് മനസ്സിലായത് ആനന്ദ് പറയുന്നു പന്ത്രണ്ട് വർഷം മുൻപ് വീടിന്റെ പെയിന്റിംഗ് നടക്കുമ്പോൾ ഞാൻ ഒരു ഏണിൽ നിന്നും പത്തടി താഴ്ചയിലേക്ക് വീണു അപ്പോഴിത് വലിയ പ്രശ്നമായി തോന്നിയില്ല പിറ്റേന്ന് തന്നെ വേദന മാറി മൂന്ന് വർഷം കഴിഞ്ഞ് ദുബായിൽ കപ്പൽ നിർമ്മാണ കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന കാലത്ത് കപ്പലിൽ വെച്ചും ഒന്ന് വീണു പടിയിൽ നിന്ന് തെന്നിപ്പോയതാണ് വീണ്ടും നടു ഇടിച്ചു ആ വീഴ്ച കടുത്തതായിരുന്നു വേദന കൊണ്ട് പുളഞ്ഞു ആശുപത്രിയിൽ പോയെങ്കിലും വേദന മാറിയില്ല ഒരു മാസം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പ്പോൾ നിവരാനോ കുനിയാനോ സാധിക്കാതെയായി വീൽ ചെയറിലാണ് എന്നെ ആശുപത്രിയിൽ എത്തിച്ചത് ആ വീഴ്ചയിലെ രണ്ട് ഡിസ്കിനും ഇടയിലുള്ള മജ്ജ കംപ്രസ് ആയിരുന്നു ദുബായിൽ എന്റെ ശമ്പളം വെച്ച് ചികിത്സ പ്രായോഗികമായിരുന്നില്ല തുടർന്ന് ആറുമാസത്തെ ലീവെടുത്ത് നാട്ടിലെത്തിരുവനന്തപുരത്തെത്തി മാർത്താടം പിള്ള ഡോക്ടറെയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ ചികിത്സയിൽ വേദന മാറിയെങ്കിലും കുനിഞ്ഞ് വെയിറ്റ് എടുക്കാനൊന്നും പാടില്ല എന്ന നിർദ്ദേശമുണ്ടായിരുന്നു പരമാവധി നാല് കിലോ വരെയൊക്കെ ഇരുന്നെടുക്കാം ആ അവസ്ഥയിൽ തിരിച്ചു പോയിട്ട് കാര്യമില്ല നൂറ്റി അൻപത് കിലോ ഭാരമുള്ള അലൂമിനിയം ഷീറ്റൊക്കെ പലരോടൊപ്പം ചേർന്ന് ാണ് അങ്ങനെ ജോലി വിട്ട് ഒരു വർഷം പൂർണ്ണ വിശ്രമം തീരുമാനിച്ചു അവിടെ നിന്നാണ് രണ്ടായിരത്തി പത്ത് മുതൽ ആങ്കറിങ്ങിലേക്ക് എത്തുട്ടെന്നും അഭിനയത്തിലേക്കും എത്തിയത് പിന്നീട് കാലങ്ങളോളം നടുവിന് വലിയ കുഴപ്പമില്ലായിരുന്നു അടുത്ത കാലത്താണ് അത് വീണ്ടും ഗുരുതരമായി ബാധിച്ചു തുടങ്ങിയത് ടെലികാസ്റ്റ് ചെയ്തതിന്റെ ആദ്യ സീരിയൽ കാണാക്കൺ മണിയാണ് രണ്ടായിരത്തി പതിനാറിൽ പിന്നീട് മൂന്ന് പെണ്ണുങ്ങൾ ഒറ്റ ചിലമ്പ് എന്റെ സ്വന്തം ജാനി കുടുംബവിളയ്ക്ക് തുടങ്ങി എട്ടോളം സീരിയലുകൾ ചെയ്തു എന്നു സ്വന്തം ജാനിയിലെ നകുലൻ ശ്രദ്ധേയമായി ഇപ്പോൾ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഇപ്പോൾ ആരുടെയും സഹായമില്ലാതെ തനിയെ നടന്നു തുടങ്ങി ആത്മവിശ്വാസം കൂടി ശേഷം സ്ക്രീനിൽ ഭാര്യമേനി നഴ്സാണ് പ്രണയവിവാഹമായിരുന്നു രണ്ടു മക്കൾ മൂത്തയാൾ ആദിദേവ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മകൾ ആഗ്രഹിക്കുക മൂന്ന് വയസ്സ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി